ഗൂഗിളിൻ്റെ തന്നെ ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് സ്നാപ്സീഡ്. ഓക്കെ, സ്നാപ്സീഡിനകത്ത് നമ്മളിപ്പോൾ എഡിറ്റിങ് ചെയ്യാം. സോഷ്യൽ മീഡിയയിൽ നിന്ന് അർജുവിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഡൗൺലോഡ് ചെയ്തു. അത് ഒരു ചെറുതായിട്ടൊരു ചെറിയൊരു എഡിറ്റിങ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ മൈൻഡിൽ എപ്പോഴും വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് ഔട്ട്പുട്ട് ഏത് രീതിയിൽ വേണം എന്നുള്ളത് നമ്മുടെ മൈൻഡിലുണ്ടായിരിക്കണം. എന്നാലും നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു റിസൾട്ട് നമുക്കത് കിട്ടും. അപ്പോൾ ഞാനൊരു ഇമേജ് ഡൗൺലോഡ് ചെയ്ത ഇമേജ് ഡയറക്റ്റ് സ്നാപ്സീഡിനകത്തേക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഓപ്ഷൻ കാണാൻ പറ്റും. അതിനകത്തേക്ക് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ഓപ്ഷൻ ഞാൻ കൊടുക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഒരു ഇമേജ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് മാറ്റുകയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാറ്റിയിട്ട് ആ ഒരു ഓപ്ഷൻ കുറച്ച് ഡെപ്ത് കൊടുക്കുകയാണ് ആ ഒരു ഇമേജിന്. നിങ്ങൾക്ക് കാണാൻ പറ്റും, കോൺട്രാസ്റ്റ് കൂട്ടുമ്പോൾ കുറക്കുമ്പോഴുള്ള ഓപ്ഷൻ ഞാൻ ലെഫ്റ്റിൽ റൈറ്റിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ട് ആവുന്നത് എന്ന രീതിയിൽ നിങ്ങളത് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നത് കോൺട്രാസ്റ്റ് ഒരു മീഡിയം ലെവലിലേക്ക് കൂട്ടിയിട്ടുണ്ട്. ഷേഡോസ് അതുപോലെ തന്നെ കുറച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ബ്ലാക്ക് ആൻഡ് ഒരു ഡെപ്ത് നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു ഇമേജ് ഞാൻ റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, റൊട്ടേറ്റ് എന്തിനാണ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈലിലൊക്കെ നമുക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് ആണ് ബെസ്റ്റ് ഹൊറിസോണ്ടലിനേക്കാളും. അതുപോലെ നിങ്ങൾക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ആ ഒരു ഇമേജ് ഞാൻ ഡബിൾ എക്സ്പോഷർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഗാലറിയിൽ നിന്ന് അത് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ അർജുൻ്റെ ആ ഒരു ഇമേജ് നമ്മൾ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ കാണുന്ന ഡ്രോപ്പ് നമുക്ക് മൾട്ടിപ്ലൈ ഓപ്ഷനൊക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനകത്ത് ബ്ലെൻഡ് ആവുന്നൊരു ഓപ്ഷൻ, ഓവർലേ, സബ്സ്ട്രാക്ട്, ആഡ് എന്നൊക്കെ. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് എത്ര ഡെപ്ത് അതിന് വേണമെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എനിക്ക് സ്യൂട്ടാവുന്ന ആ ഒരു രീതിയിൽ ഞാൻ ഒന്ന് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഡെപ്ത് വാല്യൂ ഞാൻ കൊടുക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, സാച്ചുറേഷൻ ഞാൻ വീണ്ടും കൂട്ടുകയാണ്. ഓക്കെ, ആ ഇമേജ് ടോട്ടലായിട്ടുള്ള സാച്ചുറേഷൻ കുറച്ച് കൂട്ടിയിട്ടുണ്ട്. അതിനുശേഷം സ്ട്രക്ചർ ആ ഒരു ട്രയാങ്കിൾ രീതിയിലുള്ള ഓപ്ഷനാണ്, അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ വീണ്ടും അതും കൂട്ടി കൊടുക്കുകയാണ്. അതായത് ക്രിസ്പിനെസ് ഉണ്ടാവില്ല ഇമേജിൻ്റെ, അത് കൂടുക, അതായത് ഡീറ്റെയിൽസ് കുറച്ച് കൂടുകയാണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കൂട്ടുമ്പോൾ റിസൾട്ട് ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ നമ്മൾ ചെയ്ത എഡിറ്റ്സ് വ്യൂ എഡിറ്റ്സിനകത്തേക്ക് പോയി നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത എല്ലാ ലെയർ വൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഓപ്ഷൻ നിങ്ങൾ ആഡ് ചെയ്ത ഫിൽട്ടേഴ്സ് വേണ്ടതെന്ന് വെച്ചാൽ അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിലീറ്റ് കൊടുക്കാൻ പറ്റും. പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തൊന്നും ചെയ്യാൻ പോയില്ല, ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ബേസിക് കാണിച്ചു തന്നെ. കൂടുതൽ എഫക്ട്സ് നിങ്ങൾക്ക് അതിനകത്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാണ്, ഒരു മാഗസീൻ സ്റ്റൈലിൽ, അതായത് ഒരു എന്താ പറയുക, ഒരു ബിഗ് ഫോണ്ട് എന്ന് പറയില്ലേ, ഒരു ബോൾഡായിട്ടുള്ള ഫോണ്ട്. അപ്പോൾ ഒരു ബോൾഡായിട്ടുള്ള ഫോണ്ട് ഞാൻ സെലക്ട് ചെയ്തു. വീണ്ടും നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റും കൂടി ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും ആ ടെക്സ്റ്റ് ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും നിങ്ങൾക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ട് ഞാൻ ആ ടെക്സ്റ്റിൻ്റെ സൈസ് ഇൻക്രീസും ഡിക്രീസും ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ട് വിരൽ യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് ചെയ്യുന്നത്. കാരണം ചില ആൾക്കാർക്ക് മനസ്സിലാവില്ല ഏത് രീതിയിലാണ് ആ ടെക്സ്റ്റ് സൈസ് അവിടെ കുറച്ചതെന്ന്. അപ്പോൾ ഒരു ഓവർഫ്ലോ, ഒരു എന്താ പറയുക, ഒരു ബാലൻസിങ് ആയിട്ടുള്ള ടെക്സ്റ്റാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി ബാലൻസ് ആവും, കുറച്ചും കൂടി അട്രാക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു ചെറുതായിട്ടുള്ള ടൈനി ടെക്സ്റ്റ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. ആ ഒരു അർജു എന്നുള്ള, അപ്പോൾ പുള്ളിക്കാരൻ എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരനൊരു യൂട്യൂബറാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു എന്താ, ഒരു കിങ് മേക്കർ ആ ഒരു രീതിയുള്ള ഒരു എന്താ പറയുക, കുറച്ചൊരു ആ ഒരു ഇമേജിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ടെക്സ്റ്റ് നമ്മൾ ടൈനി ആയിട്ട് നമ്മൾ ആഡ് ചെയ്യും. ഇപ്പോൾ മമ്മൂട്ടി മെഗാസ്റ്റാർ എന്നുള്ളത് ചെറിയ രീതിയിൽ കൊടുക്കുന്നില്ലേ, ആ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തത്. അതിനുശേഷം നമുക്ക് ഈ ഒരു ടോട്ടൽ ഇമേജ് നമുക്ക് വിൻറ്റേജ് സ്റ്റൈലിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനകത്ത്
ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് അതിനകത്തും എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്, സ്ട്രെങ്ത് എത്ര കൊടുക്കണം, ബിഗിനേഴ്സ് സ്റ്റൈൽ എത്ര കൊടുക്കണം എന്നുള്ളത്. ബിഗിനേഴ്സ് സ്റ്റൈൽ ഞാനിപ്പോൾ അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ സൈഡിൽ നിന്ന് ആ ഒരു ബ്ലാക്ക്നെസ് ഞാൻ കുറച്ച് കംപ്ലീറ്റ് കുറച്ചു, പക്ഷേ ആ ഒരു ഫിൽട്ടർ ഇതിനകത്ത് ആഡ് ആയിട്ടുണ്ട്, ആ ഒരു ബ്ലൂ ഇഷ്ടുണ്ട്. ഓക്കെ, വീണ്ടും ഞാൻ സ്ട്രക്ചർ, അതായത് ആ ഒരു ട്രയാങ്കിളിനകത്ത് ക്രിസ്പിനെസ്, അതായത് ഡീറ്റെയിൽസ് ഓഫ് ദ ഇമേജ് ഞാൻ വീണ്ടും കൂട്ടുകയാണ്. അപ്പോൾ നമുക്ക് ആ ഫൈനൽ ഇൻപുട്ടിലേക്ക്, ഫൈനൽ ഔട്ട്പുട്ട് ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇമേജിൻ്റെ റിസൾട്ട് എന്ന് കാണുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ്.